യേശുവിലേറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് ഒരുക്കിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം ആദ്യമേ നിങ്ങളോട് പങ്കുവെച്ചപ്പോൾ തന്നെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. സമാധാനം. വിശുദ്ധ ബൈബിളിൽ ലൂക്കായുടെ സുവിശേഷം അധ്യായം 10 അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ഇങ്ങനെ പറയണം, ഈ വീടിന് സമാധാനം. ഏതു ഭവനത്തിൽ പ്രവേശിച്ചാലും ഞാൻ നിങ്ങൾ മറക്കാതെ പറയേണ്ട ഒരു തിരുവചനമാണ് യേശു പറഞ്ഞത്, ഈ ഭവനത്തിന് സമാധാനം. സമാധാനത്തിന്റെ പുത്രന്മാർ അവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം അവരിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ദൈവമക്കളെ, നമുക്കൊന്ന് ആത്മശോധന നടത്തേണ്ട ഒരു വചനഭാഗമാണത്. യേശു പറഞ്ഞു, നിങ്ങൾ ഈ വചനം പറഞ്ഞു വേണം ഒരു ഭവനത്തിൽ പ്രവേശിക്കുക. നമ്മുടെ ഭവനത്തിലേക്ക് എത്രയോ തവണ നാം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. എത്രയോ ഭവനങ്ങളിൽ ഞാനും നിങ്ങളും പോകുന്നു. എത്രയോ സ്ഥാപനങ്ങളിൽ പോകുന്നു. നാം ബോധപൂർവം ചിന്തിക്കാറുണ്ടോ, ഈ വചനം പറഞ്ഞാണോ നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക? വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, ജീവിത സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ, ഒരുപാട് ജീവിതങ്ങളുടെ തകർച്ചയുടെ അനുഭവങ്ങൾ, ലോകത്തിന്റെ ഇപ്പോഴത്തെ ചില പ്രത്യേക അവസ്ഥ ഒക്കെ കാണുമ്പോൾ സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്നാൽ വ്യക്തിയുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടരുതെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. കാരണം ഒരുവന്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടാൽ, അവന്റെ ആന്തരികമായ സന്തോഷം നഷ്ടപ്പെട്ടാൽ, പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തെ ഏതു വിധത്തിൽ കൊണ്ടെത്തിക്കാനും തിന്മയ്ക്ക് സാധിക്കും, പിശാചിന് സാധിക്കും. അതുകൊണ്ടാണ് ബൈബിള് പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഈ വചനം പറഞ്ഞു വേണം ഭവനത്തിൽ പ്രവേശിക്കുവാൻ. എഫേസ്യസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് ഈ അവൻ? യേശുക്രിസ്തു ആണ് നമ്മുടെ സമാധാനം. എഫേസ്യസ് ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളിൽ നാം ധാരാളമായി കേട്ടിട്ടുള്ള വചനഭാഗം ഇതാണ്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നുവെച്ചാൽ വ്യക്തിപരമായ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, ഇടവകയുടെ, സമൂഹത്തിന്റെ, ലോകത്തിന്റെ സമാധാനം തകർക്കുവാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ ഭവനത്തിന്റെ സമാധാനം, ഈ സ്ഥാപനത്തിന്റെ സമാധാനം. നിനക്ക് സമാധാനമെന്ന് ക്രിസ്തു പറഞ്ഞ വാക്ക് ഞാനും നിങ്ങളും പറയുമ്പോൾ സംഭവിക്കുക. നാം യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, ശ്രദ്ധിക്കണമേ, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. മാംസവും രക്തവും ആർക്കാണ്? മനുഷ്യർക്കാണ്. എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. അപ്പോൾ ഇന്ന് സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിന് ചില വ്യക്തികളുടെ പേര് പറയുന്നു, ചില സാഹചര്യങ്ങളെ കുറ്റം പറയുന്നു, ചില സംവിധാനങ്ങൾക്കെതിരെ തിരിയുന്നു, ചില ലോകത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്, മാംസവും രക്തവുമുള്ള മനുഷ്യർക്കെതിരെയല്ല നാം യുദ്ധം ചെയ്യുന്നത്. പ്രഭുത്വങ്ങൾക്ക്, ആധിപത്യങ്ങൾക്ക്, അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്ക്, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, അതിനെതിരെയാണ് പടവെട്ടുന്നത്. അതിന് ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണമെന്നാണ്. ഒരുവന്റെ ദൈവത്തിന്റെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ, ഒരുവനിൽ ദൈവം നൽകിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം ഇങ്ങനെ പറയുന്നു, സമാധാനം. ഈ വാക്കു പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുക, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇന്ന് സമാധാനം തകർക്കുന്ന സാഹചര്യം എന്തുമായിക്കൊണ്ടോ അതേ നോക്കിക്കൊണ്ട് ഈ വാക്കു പറയുക. സമാധാനം ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. ആ യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കട്ടെ, അവൻ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കട്ടെ. അത് പറയണം. യേശു മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവൻ സമാധാനം സ്ഥാപിച്ചു, ഇരുകൂട്ടരെയും അവൻ സംയോജിപ്പിച്ചു, തകർന്ന ബന്ധങ്ങളെ അവൻ പുനഃക്രമീകരിച്ചുവെങ്കിൽ അതേ രീതിയിൽ ദൈവം ആ സംവിധാനം
തുടരാൻ ദൈവമക്കളിലൂടെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ കേൾക്കുന്ന എല്ലാവരെയും നോക്കി ഒരിക്കൽ കൂടി ഞാൻ യേശുവിന്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. ഈ കേൾക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ, ലോകം മുഴുവനും സമാധാനം ഉണ്ടാകട്ടെ. സമാധാനത്തിന്റെ ദൈവം അത്ഭുതകരമായി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.